വിശദമായ വാർത്തകളിലേക്ക്. പന്തീരാങ്കാവ് കേസിൽ യു എ പി എ ചുമത്തിയ പോലീസ് നടപടി തെറ്റെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. സർക്കാർ തെറ്റ് തിരുത്താൻ തയ്യാറാകണം. ഇതിനായി ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണം. ലഘുലേഖകളും പുസ്തകങ്ങളും പിടിച്ചെടുത്തതുകൊണ്ട് മാത്രം യു എ പി എ പോലീസ് ഹാവ് റോങ്ലി യൂട്ടിലൈസ് ദിസ് ആക്ട് ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ദ ഗവൺമെന്റ് വിൽ സ്റ്റെപ്പ് ഇൻ ടു ഡു ദ നീഡ്ഫുൾ ടു അൺഡു ദിസ് മിസ്റ്റേക്ക്. നോ, സിൻസ് ദ മാറ്റർ ഈസ് ഓൾറെഡി gone into court and the case has been filed, I'm sure the government will find some legal way to see that these cases do not proceed under the UAPA. I think the government will have to do that. The use of UAPA in this case is unjustified. Whether you find pamphlets or material, that cannot be the basis for invoking UAPA. മാവോയിസ്റ്റ് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ കടുത്ത നിലപാടിന് പിന്നാലെ സി പി എം സി പി ഐ ഉൾപ്പൊരു കൂടുതൽ വഷളാകുന്നു. മാവോയിസ്റ്റ് ആകുന്നത് കുറ്റകരമല്ലെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയത് ഇടതുപക്ഷ നിലപാടിന് വിരുദ്ധമാണ് എന്നാരോപിച്ച് സി പി ഐ രംഗത്തെത്തി. അബദ്ധം പറ്റിയതാണെങ്കിൽ സർക്കാർ അത് തിരുത്തണമെന്ന് സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ശ്യാം ബാലകൃഷ്ണൻ കേസിൽ എൽ ഡി എഫ് ഗവൺമെന്റ് അപ്പീൽ പോയത് യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ഒരു നയത്തിന് അനുസൃതമല്ല എന്നാണ് എന്റെ അഭിപ്രായം. അട്ടപ്പാടിയിലെ മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ ഇടതുമുന്നണിയിലെ ഉൾപ്പോര് തുടരുന്നതിനിടെയാണ് സി പി ഐയുടെ പുതിയ നീക്കം. ആരാണ് മാവോയിസ്റ്റ് എന്ന കാര്യത്തിൽ പിണറായി സർക്കാരിന്റെ നയം തന്നെ മാറ്റണമെന്നാണ് സി പി ഐയുടെ ആവശ്യം. മാവോയിസ്റ്റ് ആകുന്നത് കുറ്റകരമല്ലെന്ന വയനാട്ടിലെ ശ്യാം ബാലകൃഷ്ണൻ കേസിലെ ഹൈക്കോടതിയുടെ കണ്ടെത്തലിൽ ഇടത് സർക്കാർ അപ്പീൽ നൽകിയതാണ് സി പി ഐ ഉയർത്തുന്നത്. ആശയത്തെ കുറ്റകൃത്യമായി കാണാനാവില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയ പിണറായി വിജയന്റെ സർക്കാർ തന്നെ സുപ്രീംകോടതിയെ സമീപിച്ചത് വിരോധാഭാസമാണെന്നും പ്രകാശ് ബാബു പറഞ്ഞു. ബ്യൂറോക്രസി പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പലതും ചെയ്യുകയും അതിൻ്റെ നിയമവശം ഇന്ന രീതിയിലാണ്, സാങ്കേതികത്വം ഇന്നതാണ്, നിയമം ഇന്നതാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് വഴങ്ങിപ്പോകുന്നുണ്ടോ എന്നുള്ളതാണ് സംശയിക്കേണ്ടുന്ന കാര്യം. മാവോയിസം എന്നല്ല ഏതാശയത്തിലും ആർക്കും വിശ്വസിക്കാമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകിയ സർക്കാർ നടപടി ഇടത് സർക്കാർ നയമല്ലെന്നും സി പി ഐ തുറന്നടിക്കുന്നു. എവിടെയാണ് അതിനകത്ത് ഒരു അപാകത സംഭവിച്ചെന്നുള്ളത് കൂടുതൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഗവൺമെന്റ് ആ അപ്പീൽ പരിശോധിക്കുകയും അത് പിൻവലിക്കാൻ കഴിയുമെങ്കിൽ പിൻവലിക്കുകയും ചെയ്യേണ്ടുന്നതാണ് ആവശ്യമായിട്ടുള്ളത്. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മാവോയിസ്റ്റ് എന്ന പേരിൽ വയനാട് സ്വദേശി ശ്യാം ബാലകൃഷ്ണനെ തടഞ്ഞു വെച്ചതിന് നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ പിണറായി സർക്കാരാണ് സുപ്രീംകോടതിയിലെത്തി സ്റ്റേ വാങ്ങിയത്. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. പന്തീരാങ്കാവ് യു എ പി എ കേസിൽ പ്രതികളായ അലനെയും താഹയെയും കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നും മാറ്റില്ല. സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഇരുവരെയും മാറ്റണമെന്ന ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് ജയിൽ മേധാവി തള്ളി. താഹയ്ക്കും അലനും ഒപ്പമുണ്ടായിരുന്ന മൂന്നാമനെ പോലീസ് തെരയുകയാണ്. ഇയാളെക്കുറിച്ച് ചില നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് സൂചന. കൂടുതൽ തെളിവ് ലഭിച്ച ശേഷം അടുത്തയാഴ്ച അന്വേഷണ സംഘം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകും. അലനും താഹയും അംഗങ്ങളായ ബ്രാഞ്ച് കമ്മിറ്റി ഉൾപ്പെടുന്ന സി പി എം കോഴിക്കോട് സൗത്ത് ഏരിയ കമ്മിറ്റി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി വിളിച്ചു ചേർത്ത ഏരിയ കമ്മിറ്റി യോഗം ഇപ്പോഴും തുടരുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. മൂന്ന് പ്രതികളൊഴികെ മറ്റാരും പി എസ് സി ആംഡ് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഇതോടെ മരവിപ്പിച്ച റാങ്ക് പട്ടികയിൽ നിന്നുള്ള നിയമന നടപടികളുമായി മുന്നോട്ട് പോകാൻ പി എസ് സി തീരുമാനിച്ചു. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തള്ളിയ പ്രതിപക്ഷം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രി അംഗീകരിച്ചില്ല. പരീക്ഷാ തട്ടിപ്പ് കേസിലെ പ്രതികളായ എസ് എഫ് ഐ നേതാക്കളായിരുന്ന ശിവരഞ്ജിത്തും നസീമും പ്രണവുമല്ലാതെ മറ്റാരും ക്രമക്കേട് നടത്തിയിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് ഡി ജി പി ടോമിൻ തച്ചങ്കരിയുടെ റിപ്പോർട്ട്. പരീക്ഷ റദ്ദാക്കേണ്ട സാഹചര്യമില്ലെന്നും റാങ്ക് പട്ടികയിലുള്ള മറ്റുള്ളവരുടെ നിയമനം തടയേണ്ടതില്ലെന്നും പി എസ് സിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കമ്മീഷൻ സംശയത്തിന്റെ നിഴലിൽ നിൽക്കെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പി എസ് സിക്ക് ആശ്വാസകരമാണ്. ഒരു തീരുമാനമെടുക്കേണ്ടത് റാങ്ക് ലിസ്റ്റ് റദ്ദ് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനം എടുക്കേണ്ടി വരും. രണ്ട് തുടർന്ന് അഡ്വൈസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. രണ്ടും ഒരേ തീരുമാനം തന്നെയാണ്. എന്നാൽ പരീക്ഷ തട്ടിപ്പ് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം ടോമിൻ തച്ചങ്കരിയുടെ റിപ്പോർട്ട് തള്ളി. ഈ റിപ്പോർട്ട് അകത്ത് ഒന്നുമില്ല. ഈ റിപ്പോർട്ട് വെള്ളപൂശാനുള്ള റിപ്പോർട്ട് മാത്രമാണ്. പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള റിപ്പോർട്ടാണ്. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതടക്കം ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷം സി ബി ഐ അന്വേഷണ ആവശ്യം ആവർത്തിച്ചത്. പക്ഷേ പ്രതികൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിച്ചില്ല. കുറ്റവാളികളെ കുറ്റവാളികളായിട്ട് തന്നെയാണ് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചു വരികയാണ്. അടിയന്തര പ്രമേയ ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പ്രതികൾ ഉൾപ്പെട്ടിരുന്ന കാസർഗോഡ് ആംഡ് പോലീസ് കോൺസ്റ്റബിൾ ബറ്റാലിയൻ റാങ്ക് പട്ടിക 4 മാസമായി മരവിപ്പിച്ചിരിക്കുകയാണ്.
മറ്റു ബറ്റാലിയൻ നിയമനങ്ങളും നിർത്തിയിരുന്നു. പ്രതികളെ ഒഴിവാക്കി പുനഃക്രമീകരിച്ച പട്ടികയിൽ നിന്നായിരിക്കും ഇനി നിയമനം. തിങ്കളാഴ്ച ചേരുന്ന പി എസ് സി യോഗം അന്തിമ തീരുമാനമെടുക്കും. ഏഷ്യാനന്യൂസ് തിരുവനന്തപുരം. ദില്ലിയിലെ അഭിഭാഷക പോലീസ് തർക്കം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ആറാം ദിവസവും കോടതി ബഹിഷ്കരിച്ച അഭിഭാഷകരുടെ പ്രതിഷേധം തുടരുകയാണ്. അഭിഭാഷക പോലീസ് തർക്കം ആളിക്കത്തിക്കുന്നത് മാധ്യമങ്ങളാണെന്നും ഇത്തരം റിപ്പോർട്ട് നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നുമായിരുന്നു ഒരു അഭിഭാഷകൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലെ ആവശ്യം. ഹർജി പരിഗണിക്കാനാകില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഹർജിക്കാരന് ആവശ്യമെങ്കിൽ ദില്ലി ഹൈക്കോടതിയെ സമീപിക്കാമെന്നും കോടതി പറഞ്ഞു. തീസ് ഹസാരി കോടതിയിൽ അഭിഭാഷകരെ മർദ്ദിച്ച പോലീസുകാരെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് അഭിഭാഷകരുടെ സമരം ഇന്നും തുടരുകയാണ്. കോടതികളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താതെ കോടതി ബഹിഷ്കരിച്ചാണ് ഇന്നത്തെ സമരം. അഗർ ജബ് തക് പോലീസ് ഉസ്കോ അറസ്റ്റ് നഹീ കർതീ ഹൈ തബ് തക് ഹം ലോഗോ കീ ആന്ദോളൻ ജാരി രഹേഗാ ഔർ യേ ഹോ സക്താ ഹൈ കീ അഗർ യേ ആന്ദോളൻ ലംബാ ചലാ തോ ഷായദ് ഇസ്കേ ലിയേ ദില്ലി ഗവൺമെന്റ് ഭീ ലൈബൽ ഹോഗി. പ്രത്യക്ഷ സമരം അവസാനിപ്പിച്ചെങ്കിലും പോലീസുകാരെ മർദ്ദിച്ച അഭിഭാഷകർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യത്തിൽ ദില്ലി പോലീസും ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലെ പോലുള്ള സംഘർഷാവസ്ഥ ഇന്നില്ല. തീസ് ഹസാരി സാകേത് കോടതികളിലെ സംഘർഷത്തിൽ ദില്ലി ഹൈക്കോടതി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ അക്രമങ്ങളിൽ പുതിയ FIR രജിസ്റ്റർ ചെയ്യുന്നതും ദില്ലി ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി. മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്താൻ BJP ശ്രമമെന്ന ആരോപണം. 20 MLA മാരുമായി രഹസ്യ ചർച്ച നടത്തിയെന്നാണ് സൂചന. അതിനിടെ ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയെന്ന് നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കാൻ ഗവർണറെ കാണാൻ ഒരുങ്ങുകയാണ് BJP. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനാഥ്, ഏത് വിധത്തിലാണ് സർക്കാർ രൂപീകരണ നീക്കങ്ങളുമായി BJP മുന്നോട്ട് പോകുന്നത്? ശിവസേനയുടെ ഇപ്പോഴത്തെ നിലപാട് എങ്ങനെയാണ്? രജനി, കാവൽ സർക്കാരിൻ്റെ കാലാവധി തീരാൻ ഇനി 36 മണിക്കൂർ പോലും തികച്ചില്ല. പക്ഷേ ഇപ്പോൾ പോലും സർക്കാർ രൂപീകരണത്തിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം ശിവസേനയ്ക്കും BJPക്കും ഇടയിൽ ഉണ്ടായിട്ടില്ല. BJP ആവട്ടെ സർക്കാർ രൂപീകരണവുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു. ഇന്ന് ഉച്ചയ്ക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രകാന്ത് പാട്ടീലിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരണ അവകാശവാദം ഉന്നയിക്കാൻ ഗവർണറെ അവർ കാണുന്നുണ്ട്. പിന്നാലെ വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട്. പക്ഷേ നിയമസഭയിൽ എങ്ങനെ ഭൂരിപക്ഷം തെളിയിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും അവർക്കില്ല. മറുവശത്ത് ശിവസേനയാവട്ടെ ഉദ്ധവ് താക്കറെയുടെ മാധോഷി വസതിയിൽ ശിവസേനയുടെ MLA മാരുടെ ഒരു അതീവ നിർണായകമായൊരു യോഗം നടക്കുന്നു. മൊബൈൽ ഫോണുകളൊക്കെ വിലക്കിക്കൊണ്ട് അതീവ രഹസ്യമായാണ് ഇപ്പോൾ ആ യോഗം പുരോഗമിക്കുന്നത്. എന്ത് തീരുമാനം അന്തിമമായി എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഇന്ന് ധാരണയുണ്ടാവും. പക്ഷേ ഇന്ന് രാവിലെ അടക്കം BJPയുമായി ഒരു സഹകരണമില്ല എന്നുള്ള രീതിയിലാണ് BJP ശിവസേനയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ പ്രസ്താവന വന്നത്. സഞ്ജയ് റാവത്ത് തന്നെ ഗുരുതരമായൊരു ആരോപണം കൂടി BJPക്കെതിരെ വയ്ക്കുന്നു. BJP ശിവസേന MLA മാരെ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്ന് ശിവസേന ആരോപിക്കുന്നു. പിന്നാലെ MLA മാരെ ഒരു റിസോർട്ടിലേക്ക് മാറ്റാനുള്ള ചർച്ചകൾ പോലും രാവിലെ അവർ നടത്തി. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിലൊരു സമവായം ഉണ്ടാവുക എന്നറിയണമെങ്കിൽ ശിവസേനയുടെ ഇപ്പോൾ നടക്കുന്ന യോഗത്തിലെ തീരുമാനങ്ങൾ അറിയേണ്ടി വരും. BJPയുമായി സഹകരിക്കാനാണ് തീരുമാനമെങ്കിൽ മറ്റന്നാൾ തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. അങ്ങനെയല്ലെങ്കിൽ സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങും. രജനി, ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂർ BSNL ഓഫീസിൽ താൽക്കാലിക ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാർട്ട് ടൈം ജീവനക്കാരനായ രാമകൃഷ്ണനാണ് മരിച്ചത്. 10 മാസമായി രാമകൃഷ്ണന് ശമ്പളം കിട്ടിയിരുന്നില്ല. കളക്ടർ എത്താതെ മൃതദേഹം താഴെയിറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് അവിടുത്തെ ജീവനക്കാർ. സാനിയോ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സാനിയോ, എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് അവിടെ നിന്ന്? രജനി, രാമകൃഷ്ണന്റെ മൃതദേഹം BSNL അല്ലെങ്കിൽ ഉയർന്ന ജീവനക്കാരോ അല്ലെങ്കിൽ കലക്ടറോ എത്താതെ പുറത്തെടുക്കാൻ സമ്മതിക്കില്ല എന്ന് നേരത്തെ തന്നെ തൊഴിലാളി യൂണിയനും DYFIയും വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇവിടെ BSNL മുതിർന്ന ജീവനക്കാർ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇവർ എന്തെങ്കിലും തരത്തിലുള്ള മറുപടിയോ അല്ലെങ്കിൽ മുടങ്ങിയ ശമ്പളം തിരിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നത് വരെയും ഇവിടെ തുടരാൻ തന്നെയാണ് ഇപ്പോൾ DYFIയും അതുപോലെ BSNL തൊഴിലാളി യൂണിയനും തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 മാസമായി രാമകൃഷ്ണൻ അടക്കമുള്ള നിരവധി തൊഴിലാളികൾക്ക് താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളമില്ല. ഈ ശമ്പളം എന്ന് കൊടുക്കും എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകണം. അതുപോലെ മരിച്ച രാമകൃഷ്ണന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ തങ്ങൾ ഇവിടുന്ന് എഴുന്നേൽക്കൂ എന്ന തരത്തിലാണ് ഇപ്പോൾ തൊഴിലാളി യൂണിയനും അതുപോലെ DYFIയും ഉള്ളത്. ഏതായാലും മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയ സമയത്ത് ചെറിയ ഉന്തും തള്ളും ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണാം എന്നടക്കം അറിയിച്ചതിനെ തുടർന്നാണ് ആ ഒരു പ്രതിഷേധം മാറിയത്. ഏതായാലും ഇപ്പോൾ യുവജന സംഘടനകളും തൊഴിലാളികളും ഇവിടെ സമരം തുടരുക തന്നെയാണ്. ഉദ്യോഗസ്ഥർ അകത്ത് ചർച്ച തുടരുകയും ചെയ്യുകയാണ്. രജനി, ശരി.
കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം വേണമെന്ന് ഹൈക്കോടതി. ഇക്കാര്യത്തിലുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പ്രശ്നം പരിഹരിക്കുന്നതിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി കർമ്മസമിതി രൂപീകരിച്ചതായി സർക്കാർ അറിയിച്ചു. ജില്ലാ കളക്ടർക്കാണ് മേൽനോട്ട ചുമതല. കഴിഞ്ഞ 21-ന് നഗരത്തിലുണ്ടായ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജിയാണ് കോടതി പരിഗണിച്ചത്. വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കാത്ത കോർപ്പറേഷനെതിരെയും നേരത്തെ സിംഗിൾ ബെഞ്ച് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. രാജ്യത്തെ കാലാവസ്ഥയിൽ പ്രകടമായ വൻ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ വരും വർഷങ്ങളിലും പ്രളയം ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ സുപ്രിയോ ചക്രബർത്തി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മൺസൂൺ കാറ്റുകളുടെ ഘടനയിൽ വലിയ മാറ്റങ്ങളാണ് വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 80s മുതൽ മൺസൂൺ കാറ്റുകളുടെ സ്വഭാവത്തിലും ഘടനയിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഉണ്ടായത് വലിയ മാറ്റങ്ങൾ. ടോട്ടൽ സർക്കുലേഷൻ വിച്ച് ഈസ് കമ്മിങ് ഫ്രം ദി ഇക്വറ്റോറിയൽ ഇന്ത്യൻ ഓഷൻ ആൻഡ് ദി അറേബ്യൻ സീ, ദേർ ഈസ് സം ചേഞ്ച് ഇൻ പാറ്റേൺ ഓഫ് ദി സർക്കുലേഷൻ. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രളയ സാഹചര്യം കേരളത്തിൽ വരും വർഷങ്ങളിലും തുടരുമെന്ന് ഡോക്ടർ സുപ്രിയോ ചക്രവർത്തി മുന്നറിയിപ്പ് നൽകുന്നു. ദി സ്റ്റാറ്റിസ്റ്റിക്സ് ഷോസ് ദാറ്റ് ഫോർ ദി ലാസ്റ്റ് ഫ്യൂ ഡിക്കേഡ്സ് ദാറ്റ് എക്സ്ട്രീം ഇവന്റ്സ് ഈസ് ഇൻക്രീസിംഗ് ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ഇൻക്രീസ് ഇൻ എക്സ്ട്രീം ഇവന്റ്സ് വി ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഫ്ലഡ്സ്. രാജ്യത്ത് ഏറ്റവും കുറവ് മഴ ലഭിച്ചിരുന്ന പ്രദേശങ്ങളിൽ മഴയുടെ അളവ് കൂടി. കാലവർഷത്തിന്റെയും തുലാവർഷത്തിന്റെയും സമയക്രമങ്ങളിൽ മാറ്റം വന്നു. ഫ്യൂ ഡിക്കേഡ്സ് എഗോ രാജസ്ഥാൻ യൂസ്ഡ് ടു ഗെറ്റ് വെരി സ്മോൾ എമൗണ്ട് ഓഫ് റെയിൻഫോൾ, ബട്ട് നൗ രാജസ്ഥാൻ ഈസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ റെയിൻഫോൾ. സോ ദിസ് ഈസ് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. മഴയിൽ വരുന്ന മാറ്റം കാലാവസ്ഥയെ മുഴുവനായി ബാധിക്കുന്നു. രാജ്യത്തെ കാർഷിക കലണ്ടർ തന്നെ പരിഷ്കരിക്കേണ്ട സമയമായി. ദുരന്ത സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനി ആവശ്യമെന്നും ഡോക്ടർ സുപ്രിയോ ചക്രവർത്തി പറഞ്ഞു. മുൻകരുതലുകളെക്കുറിച്ച് കാര്യമായി തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ വരും വർഷങ്ങളിലും കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ നാം നേരിടേണ്ടി വരും. കൊൽക്കത്തയിൽ നിന്നും ദീപുവം നായർക്കൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയുടെ ഭാര്യയുടെ പ്രസംഗം തെരഞ്ഞെടുപ്പ് അഴിമതിയാണെന്ന് ഹൈക്കോടതി പരാമർശം. ആയുധമാക്കാനൊരുങ്ങി ഇടതുമുന്നണി. കൂടുതൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് ഇടതുമുന്നണി വ്യക്തമാക്കി. എന്നാൽ കേസിനെ നേരിടുമെന്നും ജയം റദ്ദാക്കുമെന്ന ആശങ്ക ഇല്ല എന്നുമായിരുന്നു ആന്റോ ആന്റണിയുടെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ആന്റോ ആന്റണിയുടെ ഭാര്യ ഗ്രേസ് പെന്തക്കോസ്റ്റ് മതപ്രഭാഷണ വേദികളിൽ ക്രിസ്തുമതത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അഴിമതിയാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇത് സംബന്ധിച്ച് പരാതി നൽകിയ CPM സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനന്തഗോപൻ കൂടുതൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കുമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മതത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചെന്നും ചട്ടലംഘനവും അഴിമതിയും നടത്തിയെന്നും സ്വയം ബോധ്യമുള്ളതിനാലാണ് ഇക്കാര്യത്തിൽ UDF പരസ്യപ്രതികരണത്തിന് തയ്യാറാകാത്തതെന്നും അനന്തഗോപൻ കുറ്റപ്പെടുത്തി. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു പരിഗണന കൂടുതലെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഞങ്ങൾ അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ ഇപ്പോൾ തന്നെ കുറേ ഹാജരാക്കിയിട്ടുണ്ട്. ഇനിയും തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് ജയം കോടതി റദ്ദാക്കുമെന്ന് ആശങ്കയില്ലെന്ന് പറഞ്ഞ ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ ജാതി പറഞ്ഞ് വോട്ട് ചോദിക്കാത്ത സ്ഥാനാർത്ഥി താൻ മാത്രമായിരുന്നുവെന്നും പറഞ്ഞു. ജാതി മതം ഉപയോഗിക്കാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ഒരേ ഒരു സ്ഥാനാർത്ഥി ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇതേക്കുറിച്ച് ഇനി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയത്തെക്കുറിച്ച് എനിക്ക് പരാമർശം നടത്താൻ ഉള്ള പല തടസ്സങ്ങളുണ്ട്. മുതിർന്ന അഭിഭാഷകരുമായി കൂടിയാലോചിച്ച് നിയമപരമായി നേരിടുന്നതിനുള്ള നടപടികൾ ആന്റോ തുടങ്ങിയിട്ടുണ്ട്. കേസിൽ 13-നാണ് കോടതി തെളിവെടുപ്പ് നടത്തുക. ഏഷ്യാനെറ്റ് ന്യൂസ്.